Hi friends, welcome back to my channel. This is a very easy recipe for tuna fish cutlet. Recipe ஆட்டி புளியட்டல ഈ കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കണം ഈ ഉള്ളി നന്നായിട്ട് വാടി വരുന്നതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്ത് എടുത്തതാണ് ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളെ പച്ചച്ചോ മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം കാനഡ ട്യൂണ ഫിഷാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലെ ഓയിലൊക്കെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രഷ് ഫിഷ് എടുത്തിട്ട് കുക്ക് ചെയ്ത് എടുത്ത ശേഷം അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് വലിയൊരു പൊട്ടാറ്റോ വേവിച്ചെടുത്ത് ഉടച്ച് വെച്ചതാണ് ഇത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയും പൊട്ടാറ്റോ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ മസാല കുറച്ച് ലൂസായിട്ട് തോന്നിയെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മസാല റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെ എടുത്തിട്ട് ബോൾസാക്കി ഷേപ്പാക്കി എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പാക്കി എടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിവിടെ എല്ലാ മസാലകളും അങ്ങനെ ഷേപ്പാക്കി വെച്ച ശേഷമാണ് മുട്ടൻ്റെ മിക്സിയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തന്നെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കിയിട്ട് നനവില്ലാത്ത കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് നനവില്ലാത്ത കൈ വെച്ചിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കാം മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കട്ട്ലേറ്റിന് നല്ലൊരു കോട്ടിങ് കിട്ടും ഇതുപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും കോട്ട് ചെയ്തെടുക്കാം
ഞാൻ ഇതെല്ലാം ചെയ്തെടുത്ത ശേഷം ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. ഡബിൾ കോട്ടിങ് ബ്രെഡ് ക്രംസ് കൊണ്ട് ഡബിൾ കോട്ടിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവാണ്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഡബിൾ കോട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മറ്റേ വശം കൂടി മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടു വശവും ഫ്രൈ ആയി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം, ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ചും കൂടിയും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടു വശവും ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു.